4 വർഷമായുള്ള പ്രണയം കാമുകൻ വാട്സപ്പ് വഴി ഭർത്താവിനെ അറിയിച്ചു. ഇതിനെ തുടർന്ന് മരിക്കാൻ തീരുമാനിച്ച വിവരം കാമുകന് വീഡിയോ ലൈവ് ഇട്ട് യുവതി ജീവനൊടുക്കി. സംഭവത്തിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച കാമുകൻ പിടിയിൽ. തിരുവനന്തപുരം വെള്ളറട കുന്നത്തുകാൽ ചീരംകോട് പള്ളിവാതിൽക്കൽ വീട്ടിൽ ഷെറിൻ ഫിലിപ്പിന്റെ ഭാര്യ ഗോപികയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് പൂവാർ പരിണയം സ്വദേശി വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെയാണ് നാടിനെ നടക്കുന്ന സംഭവം ഉണ്ടായത്. വിവാഹിതയും 3 വയസ്സുള്ള കുട്ടിയുടെ അമ്മയുമായ ഗോപികയും വിഷ്ണുവും തമ്മിൽ 4 വർഷമായി പ്രണയത്തിലായിരുന്നു. അടുത്തിടെ ഗോപികയുമായിട്ടുള്ള ബന്ധം സൂചിപ്പിച്ച് ഭർത്താവിന് വിഷ്ണു വാട്സപ്പ് സന്ദേശം അയക്കുകയായിരുന്നു. ഇതിന്റെ സ്ക്രീൻഷോട്ട് വിഷ്ണു ഗോപികയ്ക്കും അയച്ചു നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഗോപിക ആത്മഹത്യ ചെയ്തെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇതുകൂടാതെ ഇവർ തമ്മിൽ മറ്റ് സാമ്പത്തിക ഇടപാടുകളും നടന്നിട്ടുണ്ട്. താൻ മരിക്കാൻ തീരുമാനിച്ച വിവരം ഗോപിക തന്നെ വിഷ്ണുവിനോട് ലൈവ് വീഡിയോയിലൂടെ അറിയിച്ചതിനെ തുടർന്ന് ഇയാൾ ബൈക്കിൽ ഗോപികയുടെ വീട്ടിലെത്തുകയായിരുന്നു. പൂട്ടിയിട്ട വീട്ടിന്റെ ജനൽ ചില്ല തകർത്തപ്പോഴാണ് ഗോപികയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ വിഷ്ണു യുവതിയെ കാരക്കുടം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. എന്നാൽ മരിച്ച നിലയിൽ യുവതിയെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച കാമുകനെ ആശുപത്രി ജീവനക്കാരും നാട്ടുകാരും ചേർന്നാണ് പോലീസിൽ ഏൽപ്പിച്ചത്. വാട്സപ്പ് വഴിയാണ് ഇവർ തൂങ്ങി നിൽക്കുന്ന ദൃശ്യം കണ്ട് പൂവാറിൽ നിന്ന് ബൈക്കിലെത്തി വീട്ടിന്റെ വാതിൽ ചവിട്ടി തുറന്ന് ആശുപത്രിയിൽ എത്തിച്ചെന്നാണ് വിഷ്ണു പോലീസിന് മൊഴി നൽകിയത്. സമീപത്തെ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ച് ഡ്രൈവറുടെ സഹായത്തോടെയാണ് കാരക്കുണത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. തുടർന്ന് മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. എന്നാൽ ആശുപത്രിയിലെത്തിയ വിഷ്ണുവിന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ആശുപത്രി ജീവനക്കാർ ചേർന്ന് സംഭവത്തിന് പിന്നാലെ രക്ഷപ്പെടാൻ ശ്രമിച്ച കാമുകനെ പിടികൂടുകയായിരുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 4 വർഷമായി ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്നും ഈ വിവരം ഭർത്താവിനെ വിഷ്ണു അറിയിച്ചതിനെ തുടർന്ന് ഗോപിക ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നതായും വിഷ്ണു പോലീസിനോട് മൊഴി നൽകി. സംഭവം നടക്കുമ്പോൾ വർക്ക്ഷോപ്പ് തൊഴിലാളിയായ ഭർത്താവ് വീട്ടിലുണ്ടായിരുന്നില്ല. സംഭവത്തിൽ വെള്ളട്ട പോലീസാണ് ആത്മഹത്യാ കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുന്നത്. അതേസമയം ഭാര്യ ഭർത്താക്കന്മാരുടെ വിവാഹാതര ബന്ധങ്ങൾ വർദ്ധിച്ചു വരുന്ന കാഴ്ചയും അതേ തുടർന്നുള്ള കൊലപാതകങ്ങളും കൂടുകയാണ്. പരസ്പര വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കേണ്ട ദമ്പതികളാണ് ദാമ്പത്യത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ കാറ്റിൽ പറത്തി മുന്നേറുന്ന കാഴ്ചകളായി മാറുന്നത്. കാമുകന്റെ കൂടെ ജീവിക്കാൻ ഭർത്താവിനെ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലിച്ച യുവതിയും മുൻ കാമുകിയോടൊപ്പം ജീവിക്കാൻ തടസ്സം നിന്ന ഭാര്യയെ കഴുത്തു ഞെരിച്ചു കൊന്ന് കെട്ടിത്തൂക്കുന്ന ഭർത്താവും വിദേശത്തുള്ള ഭർത്താവിനെ മറന്ന് തന്നേക്കാൾ പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരനുമായി ഒളിച്ചോടുന്ന വീട്ടമ്മയുമെല്ലാം ഇന്ന് കുടുംബജീവിതത്തിന്റെ തന്നെ നേർസാക്ഷ്യങ്ങളാവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ ഞെട്ടിച്ച ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. വിവാഹേതര ബന്ധമുണ്ടെന്ന് സംശയിച്ച് ഭർത്താവിനെ കൊലപ്പെടുത്തി തല അറുത്തെടുത്ത് ഭാര്യ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു. ആന്ധ്രയിലെ തിരുപ്പതിയിലാണ് ദാരുണമായ സംഭവം അരങ്ങേറിയത്. 53-കാരനായ രവിചന്ദ്രന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഭാര്യ വസന്തരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഭർത്താവിന്റെ അറുത്തെടുത്ത തലയുമായി ഓട്ടോയിലാണ് സ്ത്രീ പോലീസ് സ്റ്റേഷന് മുന്നിൽ വന്നിറങ്ങിയത്. തുടർന്ന് പ്ലാസ്റ്റിക് ബാഗിൽ പൊതിഞ്ഞ തലയുമായി സ്റ്റേഷനുള്ളിലേക്ക് കടന്ന് കൊലപാതക വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. വ്യവസായിയാണ് രവിചന്ദർ. ഇവർക്ക് 20 വയസ്സുള്ള ഒരു മകനുമുണ്ട്. ഭർത്താവിന്റെ പരസ്ത്രീ ബന്ധം ചോദ്യം ചെയ്ത് 1 വർഷമായി ഇരുവരും തമ്മിൽ വഴക്ക് പതിവായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ദമ്പതികൾ തമ്മിൽ രൂക്ഷമായ തർക്കമുണ്ടായെന്നും പരസ്പരം ആക്രോശിക്കുന്നത് കേട്ടതായും സമീപവാസികൾ പോലീസിനോട് പറഞ്ഞു. മാതാപിതാക്കൾ വഴക്കിടുമ്പോൾ മകൻ വീട്ടിലുണ്ടായിരുന്നില്ല. ദേഷ്യത്തിൽ വസന്തര മൂർച്ചയുള്ള കത്തിയെടുത്ത് ആവർത്തിച്ച് കുത്തുകയും പിന്നീട് തല വെട്ടുകയും ചെയ്തുവെന്നാണ് പോലീസ് പറയുന്നത്. വിവാഹേതര ബന്ധങ്ങളിൽ കുടുങ്ങുന്നവർ സ്വന്തം ജീവൻ തന്നെയാണ് അപകടപ്പെടുത്തുന്നതെന്ന സത്യം മനസ്സിലാക്കുക. വിവാഹേതര ബന്ധങ്ങളിൽ 99% അവസാനിക്കുന്നതാകട്ടെ വലിയൊരു ദുരന്തമായിട്ട് മാത്രമാണ്. അവിഹിത ബന്ധങ്ങൾ ഒന്നും നല്ലതിനല്ല എന്നതും വ്യക്തവുമാണ്. News Desk, Karma News.